ഹായ് ഓൾ പി എസ് സി വിഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ഡി സിയുടെ രണ്ടാമത്തെ ഘട്ടപരീക്ഷയും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഘട്ട പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു നല്ലൊരു ശതമാനം ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ് ഒന്നാമത്തേത് ചമ്പാരൻ സത്യാഗ്രഹം രണ്ട് ഖേദ സത്യാഗ്രഹം മൂന്ന് അഹമ്മദാബാദ് മിൽ സമരം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ആണ് ശരി ചമ്പാരൻ സത്യാഗ്രഹം ആണ് ചമ്പാരൻ എന്ന സ്ഥലം ബീഹാറിലാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ഗുജറാത്ത് ആണ് രണ്ടാമത്തേത് തെറ്റാണ് ഖേദായും ഗുജറാത്തിൽ തന്നെയാണ് ഖേദ സത്യാഗ്രഹം ഗുജറാത്തിനെ ബേസ് ചെയ്ത് നടന്നതാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രശ്നം തെറ്റായത് ഏത് തെറ്റായതാണ് ഒന്ന് തൃശ്ശൂർ പൂരം ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് രണ്ടും മൂന്നും ശരിയാണ് അപ്പോൾ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നേകാൽ കോടി മലയാളികൾ ചോദ്യം നാല് ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളും നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ബന്ധം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് കേസരി ബാലഗംഗാധര ബാലഗംഗാധരതിലകാണ് മൂന്നാമത്തേത് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയാണ് അപ്പോൾ യങ് ഇന്ത്യ ആരാണ് സ്ഥാപിച്ചതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അതാരണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റാങ്ക് ഫയലിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കാരണം എല്ലാത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങൾ അത് ഓർത്തിരിക്കില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം നോക്കാം പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത് ഒന്ന് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ രണ്ട് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ മൂന്ന് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രം തെറ്റായത് മൂന്ന് മാത്രമാണ് അപ്പോൾ ഒന്നാമത്തത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ചൈനയാണ് ചോദ്യം ഏഴ് ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇൽമനൈറ്റ് നെക്സ്റ്റ് ചോദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിലൂടെ സൂര്യൻ ദർശിക്കാൻ സൂര്യനെ ദർശിക്കാൻ ബ്രാക്കറ്റിലെ വിഷുവാം സാധിക്കുന്നത് ഏതു മാസത്തിലാണ് അതായത് വിഷുവാം ദർശി ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണെന്നാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് സെപ്റ്റംബർ മാസത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് നെക്സ്റ്റ് ചോദ്യം ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം നിങ്ങൾ ബദ്രിനാഥ് സിനിമ അലുവർജിൻ്റെ ബദ്രിനാഥ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കിട്ടും പത്താമത്തെ ചോദ്യം സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഹൈവേ ആണ് സുവർണ ചതുഷ്കോണം പദ്ധതി എന്ന് പറയുന്നത് ഒരു ഹൈവേ പ്രോജക്റ്റ് ആണ് അപ്പോൾ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ഹൈവേ ആണ് പതിനൊന്നാമത്തെ ചോദ്യം സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ് ചോദ്യം പന്ത്രണ്ട് ആദിത്യ എൽവൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത് ആദിത്യ എൽവൺ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി പരീക്ഷകളിൽ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷ പരീക്ഷ പേപ്പറിലും ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ആദിത്യ എൽവണിനെ ഒരു ചോദ്യം സ്ഥിരം ചോദ്യമാണ് ഇപ്പോൾ നടന്ന എൽ ഡി സി രണ്ട് ഘട്ടത്തിലും ഓരോ ചോദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പി എസ് എൽ വി ആദ്യത്തെ എൽവൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി ആണ് ചോദ്യം പതിമൂന്ന് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ചു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു മൂന്ന് ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു നാല് ശാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് ശരിയാണ് ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്നുള്ളത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത് ഒന്ന് ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു രണ്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു മൂന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു നാല് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രം ഒന്നാമത്തെ പ്രസ്താവന മാത്രം ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതാണ് ബാക്കിയെല്ലാം ബന്ധമുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഒന്നാമത്തേത് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു രണ്ട് ശ്രീ നരോ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു മൂന്ന് വാസുദൈവ കുടുംബകം മുദ്രാവാക്യം ആയിരുന്നു നാല് പതിനെട്ടാമത്തെ ഉച്ചകോടി ആയിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് നാല് ഓപ്ഷനും ശരിയാണ് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ന്യൂഡൽഹി വെച്ചിട്ടായിരുന്നു ചെയർമാൻ നരേന്ദ്രമോദി വസുദൈവ കുടുംബകം എന്നായിരുന്നു മുദ്രാവാക്യം പതിനെട്ടാം പതിനെട്ടാമത്തെ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ചോദ്യം പതിനാറ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ ഉദരം ഓപ്ഷൻ എ ആണ് റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് റിപ്പോ നിരക്ക് അടുത്തത് പതിനേഴ് ഇന്ത്യയിൽ കാനേഷുമാരി അഥവാ സെൻസസ് തുടങ്ങിയ വർഷം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സെൻസസ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ പതിനെട്ടാമത്തെ ചോദ്യം ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി എന്നാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പരോക്ഷ നികുതി മാത്രം ജി എസ് ടി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ് ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവാ ഉത്തരം ഓപ്ഷൻ ബി ആണ് റോവിങ് ചെസ് ഗോൾഫ് ചോദ്യം ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ക്യാബിനറ്റ് മിഷൻ നെക്സ്റ്റ് ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ മീൻസ് ഫ്രീഡം അടുത്ത ചോദ്യം താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക ഒന്ന് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ട് ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് മൂന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്ര പരി രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും മാത്രം രണ്ടാമത്തേത് തെറ്റാണ് ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കുന്നതാ സമീ സമീപിക്കാവുന്നതാണ് എന്നത് തെറ്റാണ് അടുത്തത് ഇരുപത്തിമൂന്ന് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീ രൂപവൽക്കരിച്ചിട്ടുണ്ട് രണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ പത്തിൽ കവിയാത്ത അംഗങ്ങളും ഉണ്ടാകും മൂന്ന് തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം നാല് കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം പ്രസ്താവനകൾ എല്ലാം ശരിയാണ് നെക്സ്റ്റ് ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് ഒന്നും മൂന്നും നാലുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭ കൗൺസിൽ തിരഞ്ഞെടുപ്പ് രാജ്യസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത ചോദ്യം പിങ്കലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ എ ആണ് ദേശീയ പതാക അപ്പം ദേശീയ പതാകയുമായിട്ട് പിങ്കലി വെങ്കയ്യ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം ഇരുപത്തിയേഴ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ സി സ്നേഹ സ്വാന്തനം നെക്സ്റ്റ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആറ് പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് സെക്രട്ട് സെക്രട്ടറിയേറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ് രണ്ട് ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ മൂന്ന് തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് നാല് സെക്രട്ടറി സെക്രട്ടറിയേറ്റിലെ വിവിധ വകുപ്പുകളിൽ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവന മൂന്ന് തെറ്റാണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഏഴാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ആണ് എം ഷാജഹാൻ നെക്സ്റ്റ് എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി രണ്ട് രണ്ടേ രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്ന് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു രണ്ട് കേന്ദ്ര സർവീസ് രണ്ട് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു മൂന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ് നാല് കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ നാലാമത്തേത് തെറ്റാണ് നെക്സ്റ്റ് ഇരുപത്തി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ കണ്ണൂരാണ് നെക്സ്റ്റ് മുപ്പത്തിമൂന്ന് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഉത്തരം സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ നെക്സ്റ്റ് ചോദ്യം ഗർഭാശയത്തിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓക്സിറ്റോസിൻ നെക്സ്റ്റ് ചോദ്യം കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളി യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം അടുത്ത ചോദ്യം മുപ്പത്തി ആറ് അടുത്ത ചോദ്യം മുപ്പത്തി ആറാമത്തെ ചോദ്യം ഐ യു സി എൻ എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവാ ഒന്ന് ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ട് ജപ്പാനാണ് ഐ യു സി എന്റെ ആസ്ഥാനം മൂന്ന് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു നാല് ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരി രണ്ട് തെറ്റാണ് അയോ സി എന്റെ ആസ്ഥാനം അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി എയ്ഡ്സ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണുന്നത് പശ്ചിമ ബംഗാളിലാണ് ചോദ്യം മുപ്പത്തി ഒമ്പത് പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും സിക്കൽസെൽ അനീ സിക്കൽ സെൽ അനീമിയ ഹീമോഫീലിയ ഇത് രണ്ടും രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പി ട്യൂട്ടറി ഗ്രന്ഥി ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് പിട്ടറി ഗ്രന്ഥിയാണ് നെക്സ്റ്റ് ചോദ്യം വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ചൈന നെക്സ്റ്റ് ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം ഇരുപത് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും ഉത്തരം ഓപ്ഷൻ ബി ആണ് പത്ത് സെന്റിമീറ്റർ വക്രതാ ദൂരം ഇരുപതാണെങ്കിൽ ഫോക്കൽ ദൂരം അതിന്റെ പകുതിയായിരിക്കും ആയിരിക്കും പത്ത് ചോദ്യം നാല്പത്തി മൂന്ന് തിരശ്ചീന ദിശയ്ക്കു മുകളിലായി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് ഈസ്റ്റു ഒന്നാണ് നെക്സ്റ്റ് ചോദ്യം നെക്സ്റ്റ് ചോദ്യം ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ സി ആണ് അൾട്രാവയലറ്റ് തരംഗങ്ങൾ ജലം അണുവി അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം അൾട്രാവയലറ്റ് തരംഗങ്ങൾ അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്നിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനാല് ഭൗമ ദിനങ്ങളാണ് ചന്ദ്രയാൻ ത്രീയിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതിനാല് ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ് നെക്സ്റ്റ് ചോദ്യം ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇലക്ട്രോ ഇലക്ട്രോൺ ഡൈനാമിക്സ് അടുത്ത ചോദ്യം നിത്യവും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജി ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത് ഉദരം ഓപ്ഷൻ സി മർദ്ദം കൂടുക ഊഷ്മാവ് കുറയുക നിത്യവും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജി ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുക ഊഷ്മാവ് കുറയുക നെക്സ്റ്റ് ചോദ്യം തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കവളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡും എച്ച് എൻ ഒ ത്രീയും നൈട്രിക് ആസിഡും അപ്പോൾ ഇതിൻ്റെ അക്വാറേജ് നിർമ്മിക്കാനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഏത് അനുപാതത്തിലാണ് ചേർക്കേണ്ടതെന്നും ബി എസ് സി ചോദിച്ചിട്ടുണ്ട് റീസൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ റേഷ്യോ നമ്മൾ ഇതിനു ഇതിനുമുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾ കമന്റ് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ക്വാണ്ടം ഡോട്ടുകൾ നെക്സ്റ്റ് സാധാരണ ഉപയോഗിക്കുന്ന സിമൻറിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഉത്തരം ഓപ്ഷൻ എ സി എ ഒ നെക്സ്റ്റ് അമ്പത്തിരണ്ടാമത്തെ ചോദ്യം മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഉത്തരം ഓപ്ഷൻ എ അലിംഗം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാര് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹർമാൻ പ്രീത് കൗർ നെക്സ്റ്റ് ചോദ്യം ഇവിടെയുണ്ട് ഞാൻ എന്നെ അറിയുവാൻ മധുരം മധുരമാമൊരു കൂവൽ മാത്രം മതി ആരുടെ വരികൾ ഉത്തരം ഓപ്ഷൻ സി ആണ് പി പി രാമചന്ദ്രൻ നെക്സ്റ്റ് ചോദ്യം താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബി എൻ സി എ പി ബി എൻ ക്യാപ് നെക്സ്റ്റ് ചോദ്യം അൻപത്തി ആറാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് മാത്രം ശരി സി വി രാമൻപിള്ള പീറ്റർ സ്കോട്ട് എം ഡി വാസുദേവൻ നായർ ഹെമിംഗ് ബേ ഒ എൻ വി കുറുപ്പ് അലക്സാണ്ടർ പുഷ്കിൻ വള്ളത്തോള് അല്ലെങ്കിൽ മാക്രോയിൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതാരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം കഥകളി വിജ്ഞാനകോശം കോശം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഐമനം കൃഷ്ണക്കൈമൾ നെക്സ്റ്റ് ചോദ്യം തകര അൻപത്തി എട്ടാമത്തെ ചോദ്യം അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ഒഴിവാക്കിയതാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തേത് ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ളവ ഉപകരണങ്ങളാണ് കഴിവുള്ള ഉപകരണമാണ് മോഡം അടുത്തത് ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത് മൂന്ന് ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് മുകളിൽ പറഞ്ഞവ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി നെക്സ്റ്റ് ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അല്ലെങ്കിൽ ഐ ടി ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് നെക്സ്റ്റ് വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നാമത്തേത് ഗ്നൂലിനെക്സ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഇ എക്സ്റ്റി ഫോർ ആണ് രണ്ടാമത്തേത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം എൻ ഡി എഫ് എസ് ആണ് മൂന്നാമത്തേത് ആപ്പിൾ മാക്കോ എക്സ് ഉപയോഗിക്കുന്നത് എച്ച് പി എഫ് എസ് ഫയൽ സിസ്റ്റമാണ് നെക്സ്റ്റ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിലവിൽ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ഉത്തരം ഓപ്ഷൻ ഡി ഐശ്വരി പ്രതാപ് സിംഗ് തോമർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരമാണ് ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ നെക്സ്റ്റ് ചോദ്യം വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക ഉത്തരം ഓപ്ഷൻ സി ആണ് ഒരു വലിയ പൊതു താൽപര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യ യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി നെക്സ്റ്റ് ചോദ്യം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം ഇതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ബാക്കിയെല്ലാം ഉൾപ്പെടുന്നവയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്തു നെക്സ്റ്റ് ചോദ്യം അറുപത്തി ഏഴാമത്തെ ചോദ്യം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെ മുതിർന്നവരുടെയും പരിപാലനം ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ായിരിക്കുന്നത് ഏതു വ്യവസ്ഥയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്ത അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷത്തിൽ കൂടാത്ത തടവ് നെക്സ്റ്റ് ചോദ്യം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ മുപ്പത്തി നെക്സ്റ്റ് ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ എ ജയന്തി പട്നായിക് അപ്പോൾ നമ്മൾ ടോട്ടൽ എഴുപത് ചോദ്യങ്ങൾ നോക്കി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്